ഉണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ചക്കര മത്താല തണ്ണി മത്തക്കിരൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിക്ക് വേണമല്ലോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് ഏറ്റവും ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് ഈ ചക്കര മത്താല ജ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നല്ല തണവും കൂളിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വാട്ടർമെലൻ്റെ പകുതിയൊക്കെ മതിയാക്കും. നമുക്ക് ആ ഒരു പകുതി തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. നമുക്ക് മിക്സിയിലൊന്നും ആവശ്യമേ വരില്ല. സാധാരണ ജ്യൂസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ തണ്ണി മത്താല ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മിക്സി വേണ്ട, പിന്നെ ഷുഗർ അങ്ങനത്തെ ഒന്നും വേണ്ട. സംഭവം നല്ല മധുരയുണ്ട് അങ്ങനെ. അപ്പോൾ ഈ ഒരു തണ്ണി മത്തലൊക്കെ കുറച്ച് നാളികേര പാലാട്ടാ. ഇനി നിങ്ങൾക്ക് പശുമ്പാൽ വേണമെങ്കിൽ പശുമ്പാലും ചേർക്കാം. പക്ഷേ നമ്മുടെ ഈ നോമ്പിൻ്റെ ഒരു ടൈമിൽ ശരീരത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരളവ് കൂട്ടാൻ വേണ്ടി, കൂടുതൽ എനർജി തരാൻ വേണ്ടിയിട്ട് ഈ ഒരു നാളികേരപ്പാലായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ കസ്കസ് സബ്ജസി എന്നൊക്കെ പറയുന്ന ഒരു കസ്കസ് നമ്മുടെ ശരീരത്തിൽ നല്ല കൂളിംഗ് ആണ്. അതും കൂടി ആഡ് ചെയ്യുക. അത് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഒഴിച്ചെടുത്താൽ മതി, കുറച്ച് തന്നെ അത് കൂടുതലാകും. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്ട്രോബെറി ജെല്ലി ഉണ്ടല്ലോ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കുറച്ചൊരു മധുരം നമ്മൾ നാളികേര പാൽ ചേർത്തതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുക. അത്ര തന്നെ മതിയാക്കും. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി അഥവാ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കൂടുതൽ ചേർക്കാം. അതുപോലെ ഐസ് ക്യൂബൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമല്ലേ, അപ്പോൾ അത്ര ഷുഗർ വേണ്ട വെച്ചിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർക്കാത്തത്. പിന്നെ ഓൾറെഡി കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് നമ്മൾ അധികം വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു ചക്രമത്തിയിൽ, അപ്പോൾ ഷുഗറിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല. പിന്നെ ഐസ് ക്യൂബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഐസ് ക്യൂബ് ചേർക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് എന്താ പറയുക, തണുപ്പ് അത്ര നല്ലതല്ല, ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എന്താ പറയുക ഈ ഒരു ഐസ് ക്യൂബ് ചേർക്കാത്തത്. ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിന്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഷുഗർ കൂടുതൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് അല്ലൊക്കെ തണുപ്പിച്ചെടുക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഹെൽത്തി. കാരണം മുമ്പ് നോക്കരുത്, ഇത്രയും മണിക്കൂർ നമ്മൾ വയറ് കാലാക്കി ഇട്ടിട്ട് പെട്ടെന്ന് ഒരു തണുപ്പ്, അതൊക്കെ നമ്മൾ വയറിന് അത്ര നല്ലതല്ല, ലിവറിന് തീരെ നല്ലതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വേനൽക്കാലത്ത് ഇത്രയ്ക്കും നമ്മൾ വയർത്ത് ആകെ നമ്മുടെ ശരീരത്തിൽ വെള്ളമൊക്കെ പറ്റിയ ടൈമിൽ ഈ ഒരു രീതി കുടിക്കുമ്പോൾ നല്ലതായിരിക്കും. അതുപോലെ കസ്കസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ശരീരത്തിന് നല്ലൊരു കൂളിങ്ങിനായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.